ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജീവിതം കുറച്ചുകൂടി തിരക്കുള്ളതായി. പലപ്പോഴും രാവിലെ ഉണരുന്നു, തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ ഓടുന്നു, വൈകുന്നേരം വന്ന് കിടക്കുന്നു, ഉറങ്ങുന്നത് പോലും അറിയുന്നില്ല. അത്രത്തോളം ലൈഫ് ഫാസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം ഭക്ഷണ രീതിയിലും മാറ്റം വന്നു. അത് ഗ്രാമങ്ങളായിക്കോട്ടെ നഗരങ്ങളായിക്കോട്ടെ മാറ്റം വന്നു. സാധാരണ നമ്മുടെ വീട്ടിൽ മത്സ്യങ്ങൾ വാങ്ങി വെട്ടിക്കഴുകി ഉപയോഗിക്കുന്ന ഒരു രീതി മാറിയിട്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ മത്സ്യം വെട്ടിക്കഴുകി വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് വാങ്ങും. നമ്മൾ പലപ്പോഴും വീട്ടിൽ തന്നെ മാവൊക്കെ അരച്ച് ഇഡലിയും ദോശ ഉണ്ടാകുന്നതിന് പകരം റെഡി ടു കുക്ക് മാവ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യുക. ഇങ്ങനെ ഹാഫ് കുക്ക് ചെയ്ത ചപ്പാത്തി, ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ തിരക്കിനനുസരിച്ച് വളരെ പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വയം അറിയാതെ നമ്മൾ കഴിക്കുന്ന, അതായത് ക്രമേണ നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കുന്ന ചില ഇനം ഭക്ഷണങ്ങൾ നമ്മൾ ശീലമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മാറിയ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദിവസവും കഴിക്കുന്ന ഇത്തരത്തിൽ അപകടകാരിയായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് കഴിയുന്നത്ര നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നൊന്ന് മാറ്റുക എങ്കിൽ നമുക്ക് വരും കാലത്ത് പിടിപെടാൻ സാധ്യതയുള്ള പലവിധ മാരക രോഗങ്ങളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഒന്നാമത്തത് പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഇറച്ചികളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഇറച്ചി വിഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിക്കുമ്പോൾ തന്നെ ഇത്തരക്കാർക്ക് ഉണക്കമീൻ ഇഷ്ടമാണ്, ഉണക്ക ഇറച്ചിയും ഇഷ്ടമാണ്, മീൻ അച്ചാറോ ഇറച്ചിയുടെ അച്ചാറോ എല്ലാം കഴിക്കുന്നവരുമാണ്. ഇത്തരം വിഭവങ്ങൾ കൂടാതെ ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലുള്ള പിസയ്ക്കകത്തോ ഉപയോഗിക്കുന്ന ബർഗേഴ്സ്, സോസേജസ്, ബേക്കൺസ് ഇവയെല്ലാം തന്നെ ഇറച്ചി പലതരത്തിൽ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ട് ഉപയോഗിക്കുന്നവരാണ്. ഇത്തരം പ്രോസസ്ഡ് മീറ്റിൻ്റെ പതിവായിട്ടുള്ള ഉപയോഗം കാലക്രമേണ നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ രോഗം ഉണ്ടാക്കാൻ സാധ്യതയാവും. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഏതൊരു വിഭാഗത്തിലുള്ള നോൺ വെജും കുറച്ച് നാൾ സൂക്ഷിക്കണം, ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവയ്ക്കകത്ത് നൈട്രേറ്റ്സും നൈട്രേറ്റ്സ് പോലുള്ള ചില രാസ സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഭക്ഷണമായിട്ട് ചേർന്നിട്ട് ഇവ നൈട്രോസമൈൻസ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടാവും. നൈട്രോസമൈൻസ് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ജനിതക ഘടനയിൽ വ്യത്യാസം വരുത്തും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവും. പതിവായിട്ട് ഫാസ്റ്റ് ഫുഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ രോഗം ഉണ്ടാക്കും എന്ന് കേട്ടിട്ടില്ലേ? അത് ഈ തരത്തിലാണ് സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഗ്രില്ല് ചെയ്തിട്ടുള്ള ഇറച്ചി വിഭാഗങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏത് നാട്ടിൻപുറങ്ങളിൽ പോയിരുന്നാലും അൽഫാമ, ഗ്രിൽഡ് ചിക്കൻ ഇല്ലെങ്കിൽ മന്തി വിഭാഗത്തിലുള്ള നമ്മൾ തീയിൽ നേരിട്ട് വേവിക്കുന്ന ഇറച്ചി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള ഇറച്ചി വിഭാഗങ്ങൾ കുട്ടികൾക്ക് പോലും ഇഷ്ടമാണ്. വീട്ടിൽ തന്നെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് മീനും ഇറച്ചിയുമെല്ലാം തീയിൽ നേരിട്ട് ചുട്ടെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരത്തില്ല, എണ്ണ വേണ്ട, ഇത് കൂടുതൽ രുചികരവുമാണ്, ആരോഗ്യകരവുമാണ് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്കകത്ത് മൂന്ന് തരത്തിലുള്ള അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. ഹെട്രോസൈറ്റിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, നൈട്രോസമൈൻസ് ഇവ നമ്മൾ പതിവായിട്ട് കഴിച്ചിരുന്നാൽ ഇവ നമ്മുടെ കുടലിനകത്തുള്ള കോശങ്ങൾക്കകത്ത് വ്യത്യാസം വരുന്നു. വൻകുടലിലുണ്ടാക്കുന്ന ക്യാൻസർ, കുടൽ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മൾ തീയിൽ നേരിട്ട് വേവിച്ച് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഇറച്ചി വിഭാഗങ്ങളാണ്. പലപ്പോഴും യൂറോപ്പ് നിവാസികളും അറബികളുമെല്ലാം തന്നെ തീയിൽ ചുട്ടെടുത്ത ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുമ്പോൾ അതോടൊപ്പം ധാരാളം ഇലകളും കഴിക്കാറുണ്ട്. ഇലകളും പച്ചക്കറികളോടും ചേർത്ത് ഇത്തരത്തിലുള്ള ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ ഇല വിഭാഗങ്ങൾ നമ്മുടെ കുടലിനകത്ത് ഒരു ചൂല് പോലെ വർക്ക് ചെയ്യുകയും ഈ കൂടുതൽ ഈ രാസവസ്തുക്കൾ കുടലിൽ പറ്റിപ്പിടിക്കാതെ നോക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഗ്രില്ല് ഫുഡുകൾ കഴിക്കുമ്പോൾ പച്ചക്കറികളോ ഇലകളോ എല്ലാം മാറ്റി വെച്ചിട്ട് ഇറച്ചിയും പൊറോട്ട അല്ലെങ്കിൽ ഇറച്ചിയും കുബൂസും മയനേസും മാത്രം കഴിക്കുന്നവരാണ്. ഇത് വളരെ വേഗം നമ്മുടെ കുടലിനകത്ത് കേടുപാടുകൾ വരുത്തുകയും കുടലിനകത്ത് പോളിപ്പ്, കുടൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തത് ഫ്രൂട്ട് ജ്യൂസുകളാണ്. ഫ്രൂട്ട് ജ്യൂസുകൾ ശരീരത്തിന് നല്ലതല്ലേ? ഇതിനകത്ത് ഉയർന്ന അളവിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് അടങ്ങിയിട്ടില്ലേ? ഫ്രൂട്ട്സ് കഴിച്ചാൽ വെളുക്കില്ലേ എന്നൊക്കെ ചോദിക്കും. ഫ്രൂട്ട്സ് നല്ലതാണ്, കാരണം ഫ്രൂട്ട്സിനകത്ത് ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ഫൈബറുകൾ, നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സിനെ ജ്യൂസ് ആക്കുന്ന സമയത്ത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള മധുരം അഥവാ ഫ്രക്ടോസ് ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു. സാധാരണ ഈ ഫൈബർ കണ്ടൻറ്റുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഫൈബറുകൾ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന മധുരത്തിനെ വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കാതെ പിടിച്ചു നിർത്തും. എന്നാൽ ഈ അരഞ്ഞ ഫൈബറുകൾ മാറ്റിയിട്ട് നമ്മൾ ഈ ജ്യൂസ് മാത്രം കഴിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് ഈ ഫ്രക്ടോസ് ആകിരണം ചെയ്യപ്പെടുകയും ഇത് രണ്ട് തരത്തിലുള്ള അപകടം ഉണ്ടാക്കും. ഒന്ന്, ഇത് കരളിനകത്ത് നേരിട്ട് നീർക്കെട്ടുണ്ടാക്കുന്നു. ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ രോഗം ഉണ്ടാക്കുന്നതിന് കാരണം ജ്യൂസുകളുടെ ഉപയോഗമാണ്.
രണ്ടാമത്തത്, നമ്മൾ ഈ ഫ്രക്ടോസ് ഷുഗർ അമിതമായിട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞു അല്ലെങ്കിൽ വിശപ്പും ആയി കംപ്ലീറ്റ് ആയി എന്നൊരു തോന്നൽ വരത്തില്ലേ. എന്നാൽ നമ്മൾ ഈ ജ്യൂസുകൾ കഴിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വയറ് നിറഞ്ഞു എന്നോ അല്ലെങ്കിൽ വിശപ്പ് മാറി എന്നൊരു തോന്നൽ ശരീരത്തിന് ഉണ്ടാകത്തേയില്ല. നമ്മൾക്ക് വീണ്ടും വിശപ്പുണ്ടാവും, നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് മാറിയൊരു തോന്നൽ വരുമോ? ഇല്ല. അതിനുശേഷവും നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നൊരു തോന്നൽ വരും. ഇനി നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കുരുമുളകാണ്. കുരുമുളക് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ? ഇത് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതല്ലേ? അലർജി കുറയ്ക്കാൻ നല്ലതല്ലേ? രുചികരമല്ലേ? ഇന്ന് നമ്മൾ മലയാളികൾ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഏറ്റവും വിശിഷ്ടമായ ഒരു മസാല ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നത് കുരുമുളകാണ്. എന്നാൽ കുരുമുളക് ചെറിയൊരളവിൽ ശരീരത്തിന് നല്ലതാണ്. എന്നാൽ നമ്മൾ കുരുമുളക് പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് ഗുണമല്ല, വിപരീത ഫലം ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. കുരുമുളകിനകത്തുള്ള എരിവാണ് നമുക്ക് ഈ പ്രശ്നം ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ എരിവ് കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ നാഡികളെ, പ്രത്യേകിച്ച് ഈ കുരുമുളകിനും മുളകിനും അകത്തെല്ലാം അടങ്ങിയിട്ടുള്ള കാപ്സിസിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് നമ്മുടെ നാഡികളെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ എരിവുള്ള ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് വേർപ്പും ചൂടും എല്ലാം ഫീൽ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എരിവിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിൽ ഒരു നീർക്കെട്ടുണ്ടാകാൻ കാരണമാകും. പ്രത്യേകിച്ച് നമ്മുടെ ആമാശയത്തിനകത്ത് കുടലിനകത്തെല്ലാം തന്നെ ഈ നീർക്കെട്ട് വലിയ തോതിൽ രൂപപ്പെടുകയും അമിതമായിട്ട് നമ്മൾ ഈ കുരുമുളകോ അല്ലെങ്കിൽ ഈ എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ കുടലിനകത്ത് ക്രമേണ അൾസർ, അസിഡിറ്റി ടെൻഡൻസികൾ ഉണ്ടാക്കാൻ കാരണമാകുകയും ചെയ്യും. ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഏത് മുളകാണ് ഉപയോഗിക്കുന്നത് അതിനകത്തുള്ള എരിവിൻ്റെ അളവാണ്. സാധാരണ ഇത്തരം മുളകുകളുടെ എല്ലാം എരിവ് തീരുമാനിക്കപ്പെടുന്നത് സ്കോവിൽ ഹോട്ട് പെപ്പർ സ്കെയിൽ എന്ന് പറയുന്ന ഒരു അളവുകോൽ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ ഈ അളവുകോൽ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എല്ലാം എരിവെന്ന് പറയുന്നത് 5000 മാത്രമാണ്. സാധാരണ ഏറ്റവും കൂടുതൽ എരിവുള്ള കാന്താരി മുളകിൻ്റെ സ്കെയിൽ റേഷ്യോ എന്ന് പറയുന്നത് 40,000. നമ്മൾ ഉപയോഗിക്കുന്ന കാപ്സിക്കം ഇല്ലേ, മുളക് സാധാരണ നമ്മൾ കറി വെച്ച് കഴിക്കുന്ന കാപ്സിക്കത്തിൻ്റെ അളവ് 0. എന്നാൽ കുരുമുളകിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 60,000 മുതൽ 100,000 വരെയാണ് ഇതിൻ്റെ ഈ സ്കെയിലിൻ്റെ, അതായത് അത്രത്തോളം എരിവ് കുരുമുളകിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കുരുമുളക് ചെറിയ അളവിൽ കഴിക്കുന്നത് പ്രോബ്ലം ഇല്ല. എന്നാൽ പതിവായിട്ട് ഉയർന്ന അളവിൽ കുരുമുളക് നമ്മുടെ വയറിന് നല്ലതെന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ക്രമേണ അസിഡിറ്റി, വയറിനകത്ത് അൾസർ, ദഹനക്കേട്, ഗാസ്ട്രൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. കുടലിനകത്ത് ഇത് നീർക്കെട്ടുണ്ടാക്കും. പലപ്പോഴും അൾസറൈറ്റിസ്, കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, IBS ടെൻഡൻസി ഒക്കെ ഉള്ളവർക്ക് കുരുമുളക് വലിയ തോതിൽ പ്രോബ്ലം ചെയ്യും. പൈൽസ്, ഫിഷർ പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ കുരുമുളക് ചേർത്ത ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ കക്കൂസി പോകണമെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ വരും. ഇനി അഞ്ചാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കോളകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. കോളകളുടെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഇത് കുടിക്കാൻ എളുപ്പമാണ്. അല്പം കുടിച്ചാൽ തന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റ് കിട്ടും, ഭയങ്കര ഊർജ്ജം ഫീൽ ചെയ്യും. കൊച്ചുകുട്ടികൾ വരെ ഇന്ന് കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് കോള ബോട്ടിൽ വാങ്ങിക്കാനാണ്. കോളകൾ ഇത്രത്തോളം രുചികരമാകുന്നതിന് കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള വളരെ ഉയർന്ന അളവിലുള്ള മധുരം, പഞ്ചസാരയാണ്. ഇത്രത്തോളം പഞ്ചസാര അടങ്ങിയിട്ടുള്ള കോളകൾ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് വളരെ പെട്ടെന്ന് ഏജിങ് പ്രോസസ്സ് ഉണ്ടാക്കും, അതായത് വളരെ പെട്ടെന്ന് ജരാനിരകൾ, പ്രായം കൂടുതൽ ബാധിക്കുമെന്നർത്ഥം. അതായത് നിങ്ങൾ ഒരു വർഷം പതിവായിട്ട് കോളകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഏകദേശം 4 മുന്നോട്ട്, അതായത് പ്രായം 4 വ്യത്യാസം നമ്മുടെ ശരീരത്തിനുണ്ടാകും എന്നർത്ഥം. പതിവായിട്ട് നിങ്ങൾ ഈ കോളകൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഏജിങ് പ്രോസസ്സ് വളരെ പെട്ടെന്ന് ഉണ്ടാകുകയും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രായമായ, വയസ്സായ ഒരു ലുക്ക് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കോളകൾ അപകടകാരി ആണ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പല പഴങ്ങളുടെയും കുരുക്കളാണ്. ആപ്പിളിനകത്ത് അടങ്ങിയിട്ടുള്ള കുരു, ചെറിക്കകത്തുള്ള കുരു, പ്ലമ്മിനകത്തുള്ള കുരു, ഈ കുരു എല്ലാം തന്നെ പലപ്പോഴും നമ്മൾ ഈ പ്ലമ്മോ ചെറിയോ എല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ കുരുവും കൂടെ ചേർത്തിട്ട് കഴിക്കാറുണ്ട്. ആപ്പിൾ മുറിച്ച് കഴിക്കുമ്പോൾ ആരെങ്കിലും ഈ കുരുവിനെ പറ്റി ആലോചിക്കാറുണ്ടോ? കുരു തുപ്പിക്കളയാറുണ്ടോ? ഇല്ല, നമ്മളിത് കഴിക്കുകയും ചെയ്യും. എന്നാൽ കുരുക്കൾ കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു രാസവസ്തു, അമിഗ്ഡാൽ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് അപകടകാരിയായിട്ട് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു സയനൈഡ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിജൻ ലെവൽ കിട്ടുന്നതിന് അപകടകരമാകുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ അയ്യോ ചെറി കഴിച്ചുകൂടെ, ആപ്പിൾ കഴിച്ചുകൂടെ, അപകടമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പേടിക്കണ്ട, കാരണം 90% പേരിലും നമ്മൾ കഴിക്കുമ്പോൾ, ഇപ്പോൾ ചെറി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കുമ്പോഴോ കുരു നമ്മൾ കടിച്ച് പൊട്ടിക്കാറില്ല, അങ്ങ് വിഴുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. കുരു നമ്മൾ വിഴുങ്ങിയിരുന്നാൽ നമ്മുടെ വയറിനകത്ത് ഇവ ദഹിക്കത്തില്ല, വയറിൽ നിന്നും പുറത്തേക്ക് പോകും. അത് അപകടകാരിയല്ല. കാരണം ഏതൊരു കുരുവിനകത്തും ഈ അമിഗ്ഡാലിൻ എന്ന് പറയുന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും സെൻറ്ററിലാണ്.
ഈ കുരു നമ്മൾ അരച്ചിട്ട്, ഇപ്പൊ ചെറിയുടെ എല്ലാം കുരു നമ്മൾ നന്നായിട്ട് അരയ്ക്കുകയോ കടിച്ച് പൊട്ടിച്ച് ചവച്ചരച്ച് കഴിക്കുകയോ ചെയ്താലാണ് ശരീരത്തിന് അത് അപകടകാരിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര, ഇപ്പൊ ചെറി, പ്ലം, ആപ്പിൾ എല്ലാം കഴിക്കുന്ന സമയത്ത് കുരു കളഞ്ഞിട്ട് കഴിക്കാൻ ശ്രമിക്കുക, എങ്കിൽ ഇവ അപകടകാരി അല്ല. ഇനി ഏഴാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ്സിൻ്റെ പതിവായിട്ടുള്ള ഉപയോഗമാണ്. ഇന്ന് തിരക്കേറിയ ഒരു ലൈഫ് സ്റ്റൈലില് നമ്മൾ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് ഫുഡ് കൊണ്ടുപോകാൻ പറയിക്കഴിഞ്ഞാൽ വേണ്ട, ഞാൻ കടയിൽ നിന്ന് എന്തെങ്കിലും പാക്കറ്റ് ഫുഡ് വാങ്ങി കഴിച്ചോളാം. നമ്മൾ അത്യാവശ്യം വിശപ്പിന് ഷോപ്പിൽ പോയി രണ്ട് പപ്സോ ഇല്ലെങ്കിൽ ഒരു ബർഗറോ കഴിക്കും, ഇല്ലെങ്കിൽ സാൻഡ്വിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ഏതെങ്കിലും ഒരു ഡിഷ് വാങ്ങി കഴിക്കും. ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. എന്നാൽ പതിവായിട്ട് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ്സിനെ ആശ്രയിക്കുന്നവരിൽ ഏകദേശം 51% ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡ്സിൻ്റെ ഉപയോഗം നിങ്ങൾ പരമാവധി കുറയ്ക്കുക. എങ്ങനെയാണ് ഇത്തരം ഫാസ്റ്റ് ഫുഡ്സ് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഈ വിഷാദ രോഗം, ഡിപ്രഷൻ ഉണ്ടാക്കുന്നതെന്ന് വിശദീകരിക്കാം. നിങ്ങൾ പതിവായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കൊഴുപ്പിൻ്റെയും മധുരത്തിൻ്റെയും ബാക്കി ലവണങ്ങളുടെ, പ്രത്യേകിച്ച് സോഡിയം പോലുള്ള ഇവയുടെ കോമ്പിനേഷൻ നിങ്ങളുടെ തലച്ചോറിനകത്ത് ഹാപ്പി ഹോർമോൺ ഡോപ്പമൈൻ്റെ റിലീസിന് സഹായിക്കുന്നു. അതായത് നിങ്ങൾ പതിവായിട്ട് ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരേ അളവ് നിങ്ങളുടെ ഈ ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും സംഭവിക്കുന്നത് എന്താ, ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഇത്തരം ഫാസ്റ്റ് ഫുഡ്സിൻ്റെ അളവ് ഒരല്പം വർദ്ധിപ്പിക്കേണ്ട അവസ്ഥ വരും. ക്രമേണ നിങ്ങളുടെ ശരീരം ഇതിനോട് അഡിക്റ്റ് ആകുന്നു. കാലക്രമേണ നിങ്ങളുടെ ഈ ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം കുറയുകയും നിങ്ങൾക്ക് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. ഇത് ഏറ്റവും പുതിയ ഒരു പഠന റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്സ് എന്ന് പറയുന്നത്, വല്ലപ്പോഴും അല്പം കഴിച്ചാൽ കുഴപ്പമില്ല, പതിവായിട്ട് കഴിക്കുന്നത് അപകടകാരിയാണ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇറച്ചിയുടെ പ്രശ്നങ്ങൾ വേറെയാണ്, കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ വേറെയുണ്ട്, ഫാസ്റ്റ് ഫുഡ്സിനകത്ത് അടങ്ങിയിട്ടുള്ള മധുരം ഉണ്ടാക്കുന്ന അപകടം ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വിശദീകരിച്ച 7 ഭക്ഷണങ്ങൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴുള്ള അപകടങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.